കഴിഞ്ഞ ദിവസം വൈകുന്നേരം കുളത്തൂപ്പുഴ മാർക്കറ്റ് ജംഗ്ഷനിൽ വെച്ച് നിസാം ചികിത്സാ ഫണ്ട് ശേഖരണത്തിന്റെ സ്റ്റാറ്റസ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ചടങ്ങ് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന അഡ്വക്കേറ്റ് ഷെമീർ കുന്നമംഗലം പ്രസംഗിക്കുകയുണ്ടായി. കുളത്തൂപ്പുഴ പോലെ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഒരു പട്ടണത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങളിൽ നിന്നും കൂടുതൽ ആളുകളും വിട്ടുനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഷെമീർ കുന്നമംഗലം എടുത്തു പറയുകയുണ്ടായി. എങ്കിലും നിരവധി ആളുകളുടെ സഹായങ്ങൾ ഈ കൂട്ടായ്മയിൽ ശേഖരിക്കാൻ കഴിഞ്ഞു. ദൂരെ മാറി നിന്ന് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പുച്ഛിക്കുവാൻ ആളുകളുണ്ടാകുമെന്നും എന്നാൽ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് അടക്കം വിവിധ മേഖലകളിൽ ഉള്ളവർ അങ്ങേയറ്റം കാര്യക്ഷമതയോടെ പ്രവർത്തിച്ചെന്നും അഡ്വക്കേറ്റ് ഷെമീർ കൂട്ടിച്ചേർത്തു. പോകാം നമുക്ക് ഈ കൂട്ടായ്മയുടെ കാഴ്ചകളിലേക്ക്. ശ്രീ ഷെമീർ കുന്നമംഗലം ഈ മേഖലയിൽ വർഷങ്ങളായി ഏറ്റെടുത്തിട്ടുള്ള എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അതിനെല്ലാം വൻ വിജയമാക്കിത്തീരുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ ചികിത്സാ കാര്യത്തിന് ആ നിലയിലുള്ള ഒരു വലിയ പിന്തുണ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രത്യാശിക്കുകയുമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലെ എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു സ്റ്റാറ്റസ് വീഡിയോയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ വഴി ഇത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴാണ് ഇതിനൊരു റിസൾട്ട് നമുക്ക് ലഭിക്കുക. വളരെ സന്തോഷത്തോടു കൂടിയാണ് കുളത്തൂപ്പുഴയുടെ ഈ പൊതു സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. ഒരു കഥയുണ്ട്. അന്ധനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ആൾമറയില്ലാത്ത ഒരു കിണറിനെ ലക്ഷ്യമാക്കി ഇങ്ങനെ നടന്നു പോവാ. അദ്ദേഹത്തിന് അറിയില്ല ഞാൻ പോകുന്നത് ഒരു പൊട്ടക്കിണറ്റിലേക്കാണ്. അദ്ദേഹത്തിന് കാഴ്ചയില്ല, ആ കിണറിന് ആൾമറയില്ല. അവിടെ കുറഞ്ഞ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. അവിടെയുള്ള ആളുകൾക്കറിയാം അന്ധനായിട്ടുള്ള ആ സഹോദരൻ ഒരു പക്ഷേ കിണറിന്റെ അടുത്തെത്തിയാൽ കിണറ്റിലോട്ട് പോകും. അവിടെ കൂടി നിൽക്കുന്ന സഹോദരങ്ങളെ പോലെയുള്ള ആളുകളാണ് കുളത്തുപോയി അങ്ങാടിയിൽ എന്റെ ചുറ്റും കൂടി നിൽക്കുന്നത്. ഒരു പക്ഷേ ദൂരെ നിന്ന് ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, എന്റെ കുടുംബത്തിലെ പ്രശ്നമല്ല, എന്റെ വീട്ടിലെ പ്രശ്നമല്ല എന്ന് മാറ്റി നിൽക്കുന്ന ആളുകളുണ്ടാവും. നമുക്ക് മാറി ഇന്ന് അന്ധനായ സഹോദരൻ എന്തായിക്കോട്ടെ, കിണറ്റിൽ വീണ് പോയിക്കോട്ടെ, മരിച്ചു പോയിക്കോട്ടെ, അവന്റെ ജീവൻ നഷ്ടപ്പെട്ടോട്ടെ, എന്റെ ആവശ്യമല്ല എന്ന് വേണമെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് തീരുമാനിക്കാം. ഈ വന്ന ആളുകൾ എന്റെ പ്രിയപ്പെട്ട മനസാക്ഷിയുള്ള നന്മയുള്ള ആളുകളാണ്. നാട്ടിൽ എനിക്ക് ഒരു ബന്ധുവില്ല, ഞാനിവിടെ മത്സരിക്കാനില്ല, ഞാനിവിടെ സ്ഥാനാർത്ഥിയാവാനില്ല, എന്റെ കുടുംബ വീട് വെക്കാനില്ല. നിങ്ങൾ പറയുന്ന വീടുകൾ കയറാൻ, നിങ്ങൾ പറയുന്ന മുതലാളിമാരെ കാണാൻ, നിങ്ങൾ പറയുന്ന കൂട്ടായ്മകളെ കാണാൻ ഞാൻ തയ്യാറാ. നമ്മളെ മുമ്പിൽ വേറെ മാർഗമില്ല. ഇവിടെ ഡിലൈറ്റ് ക്ലബ്ബ് വന്നിട്ടുണ്ട്, ചൈതന്യ ക്ലബ്ബ് വന്നിട്ടുണ്ട്, പ്രിയപ്പെട്ട ചലഞ്ചേഴ്സ് ക്ലബ്ബ് വന്നിട്ടുണ്ട്. ഇന്നലെ എല്ലാ സ്ഥലത്തും നമ്മൾ പോയതാ. വളരെ സന്തോഷമുണ്ട്. ഇത്രയെങ്കിലും ആള് ഈ കുളത്തൂപ്പുഴയിൽ അങ്ങാടി ഒരുമിച്ച് കൂടിയല്ലോ എന്നുള്ള വലിയ സന്തോഷം. നമ്മൾ മനസ്സിലാക്കേണ്ടത് നാളെ ഈ കുളത്തൂപ്പുഴയിൽ ആർക്കെങ്കിലും ഒരു പ്രയാസം വന്നാൽ ഇതിനൊരു മാറ്റം വരണം. ഞാൻ സങ്കടത്തോടു കൂടിയാ പറയുന്നത്, കൊല്ലം ജില്ലയിലെ ആ ഒരു പേര് നമ്മൾ മാറ്റി കൊടുക്കണം. കുളത്തൂപ്പുഴയിലുള്ള ആളുകൾ ഒരുമിക്കണം. രാഷ്ട്രീയ തോപ്പിലുള്ള ആളുകൾ കേൾക്കുന്നുണ്ട്, കോർപ്പറേറ്റീവ് കോളേജിലെ ആളുകൾ കേൾക്കുന്നുണ്ട്, കുളത്തൂപ്പുഴയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കുട്ടികൾ 10 രൂപയെങ്കിൽ 10 രൂപ, ഓട്ടോ സഹോദരങ്ങൾ 10 രൂപയെങ്കിൽ 10 രൂപ. നമുക്ക് ചിരിക്കാൻ എളുപ്പ, ആരാ നമുക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല രസ. ഇതിനെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ടാവും, ബസ് സ്റ്റോപ്പിൽ കളിയാക്കുന്നവരുണ്ടാവും, വീടിക തിണ്ണയിൽ ഇതിന് അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ടാവും. ഇതിനെ മോശം, എന്നെ വിളിച്ചില്ലല്ലോ, എന്നോട് പറഞ്ഞില്ല. ഞാൻ ഇവിടുത്തെ വലിയ ആളല്ലേ. 500 രൂപ സാവിത്രി അമ്മ എന്ന് പറയുന്ന അമ്മ 500 രൂപയാണ് അവിടെ വെച്ച് നൽകിയിട്ടുള്ളത്. ആർക്ക് വേണ്ടിയിട്ടാ? അങ്ങനെ ഒരുപാട് പാവങ്ങൾ, സാധാരണക്കാർ, കോടികൾ വരുമാനത്തിൽ നിന്ന് 1000 രൂപ കൊടുക്കുന്നതല്ല നന്മ. 100 രൂപയിൽ നിന്ന് പാവപ്പെട്ടവന്റെ, ഓട്ടോ തൊഴിലാളിയുടെ, ബസ് തൊഴിലാളിയുടെ, മീൻ കച്ചവടം ചെയ്യുന്നവന്റെ, ഷോപ്പിലാളികളുടെ 10 രൂപ ദിവസത്തിന്റെ അതിന് വാല്യുവാണ്, അതിന് മൂല്യമാണ്. അത് മനസ്സിൽ ഉണ്ടാവണം. ഒരു മനുഷ്യനെ സഹായിച്ചാൽ നാളെ എനിക്കൊരു പ്രയാസം വന്നാൽ സഹായിക്കാൻ മറ്റുള്ളവർ വരുമെന്നുള്ള ബോധം നമുക്കുണ്ടാവണം, കൂടെ ഉണ്ടാവണം.
ഇത് അവസാനിപ്പിച്ചേ നമ്മൾ ഇവിടുന്ന് പോകാൻ പാടില്ല. ഇറങ്ങണം, കൂട്ടായ്മകൾ ഇറങ്ങണം. നാളെ ഞായറാഴ്ചയാണ്, ആളുകൾ ഇറങ്ങണം, സ്ഥാപനങ്ങൾ ഇറങ്ങണം. സ്ഥാപനങ്ങളൊക്കെ വലിയ ഫണ്ടുകൾ കൊടുക്കുന്ന ആളുകളാ. ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിനും കൂടി ഈ അമ്മ ഈ കേട്ടപ്പം തന്നെ കണ്ടില്ലേ, നമ്മൾ മാറിയുന്ന സമയം അമ്മ പാവപ്പെട്ട അമ്മ 500 രൂപ പോലമ്മ കണ്ടെങ്കിലേ നിസാമിന് വേണ്ടി വന്ന എന്റെ അടുത്ത് ഈ പഞ്ചായത്തിലെ ജനപ്രതിനിധികളടക്കം ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളുകളടക്കം തന്ന അപേക്ഷകളാ 100 അപേക്ഷകൾ. ഇതിൽ കിഡ്നി പോയ ആളുകൾ, ഡയാലിസിസിന് പ്രയാസപ്പെടുന്ന ആളുകൾ, ക്യാൻസർ രോഗികൾ, വല്ലാത്ത പ്രയാസത്തിൽപ്പെടുന്ന ആളുകൾ. നാളെ ഡയാലിസിസ് കഴിഞ്ഞാൽ മറ്റന്നാൾ എങ്ങനെ ഡയാലിസിസ് ചെയ്യും? കാല് മുറിക്കേണ്ട ആളുകൾ, കാല് വെക്കേണ്ട ആളുകൾ, ജപ്തി ഭീഷണിയുള്ള ആളുകൾ, 100ഓളം ആളുകളാണ് എന്റെ മുമ്പിൽ സങ്കടവുമായിട്ട് വന്നിട്ടുള്ളത്. എനിക്കിന്ന് അലാവുദ്ദീൻ അത്ഭുത വിളക്കുണ്ടോ? ഞാൻ MA യൂസഫലിയാണോ? ഞാൻ കോടീശ്വരനല്ല, നിസാം മാത്രമല്ല, ഈ 100 ആളുകളെയും കൂടി ഇതൊരു പഞ്ചായത്തിന്റെ പൊതുവിഷയമായി ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഒന്നിച്ചു നിന്നാൽ, നിസാമിന്റെ വീഡിയോ ഏതെങ്കിലും തരത്തിൽ വിജയിച്ചാൽ, അതിലെന്തെങ്കിലും തരത്തിൽ അധികം വന്നാൽ, ഒരു പൈസ പോലും ഈ കുളത്തൂ പോയ പഞ്ചായത്ത് വിട്ടവിടെ പോല. എല്ലാരും പാട്ട് മോശമാണെങ്കിൽ പൈസ ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നുംബരം തന്നിടുമ്പോ, ഒത്തിരി സ്നേഹിച്ചോരെല്ലാം ഒത്തിരി നുംബരം തന്നിടുമ്പോ, നെഞ്ചോ തകർന്നു കരയുമ്പൊഴിഞ്ഞി നെഞ്ചോടു എന്റെ സ്നേഹമേ വന്നു നിറഞ്ഞിടണേ, എന്റെ സ്നേഹമേ വന്നു അതിന്റെ യഥാർത്ഥ വീഡിയോയ്ക്ക് നിങ്ങൾ നൽകിയ വലിയ പിന്തുണയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഒപ്പം ഈ സ്റ്റാറ്റസ് വീഡിയോ കൂടി പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഉദ്യമം പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ വിജയിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കൂടി ഞങ്ങളുടെയൊക്കെ പേജിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നും ഷെയർ ചെയ്യാം. രാഷ്ട്രീയ പാർട്ടി ഗ്രൂപ്പുകൾ, ക്ലബുകൾ, എവിടെയൊക്കെ നിങ്ങൾക്കുണ്ടോ മൊബൈൽ ഉണ്ടോ, ഈ മൊബൈൽ തോണ്ടി കളിക്കാനുള്ളതല്ല, സിനിമ കാണാൻ മാത്രമുള്ളതല്ല, നല്ല കാര്യത്തിനും കൂടി ഒരു പാവപ്പെട്ടവന്റെ ജീവൻ രക്ഷിക്കാനെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണം. എല്ലാതിനെ വന്നു വന്നു ഷെയർ ചെയ്യണം. താങ്ക് യു അമ്മ. ADV ഷമീർ കുന്നമംഗലം, നമുക്ക് 2000 ഷെയർ നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ ഉണ്ടാക്കണം. ഈ കൂട്ടായ്മക്ക്, സ്പർശം കാരുണ്യ കൂട്ടായ്മക്ക് 1000 നന്ദി രേഖപ്പെടുത്തുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേട്ടനുണ്ട്, ജാഗീരത്തിനടക്കമുള്ള പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് 10,000 രൂപ ഈ കൂട്ടായ്മ ഭാരവാഹികളുടെ കൈകളിൽ നിന്ന് ഏറ്റുവാങ്ങുന്നു. ഞാൻ ഇവിടെ പാർട്ടി പെൻഷനെ കിട്ടുന്നു. ആയിരം രൂപ ഈ പേരിട്ട 100 സെപ്പറേറ്റ് ആയിട്ടും കൂടി നൽകിയിരിക്കുകയാണ്. ഒരു ഓക്കെ, ഇന്നലെ രാവിലെ പഞ്ചായത്ത് ഹാളിൽ വെച്ച് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ സഹോദരിമാരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞു പോകുന്ന സമയത്ത് പ്രിയപ്പെട്ട സീനത്ത എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നു, എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഷമീർക്ക നമ്മൾ ശേഖരിക്കാമെന്ന്. ഇന്ന് വാക്ക് പാലിച്ച് 5,000 രൂപ പ്രിയപ്പെട്ടവരെ, 5,500 രൂപ സ്വന്തമായി കളക്ട് ചെയ്ത്
പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ നിസാം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചികിത്സാ നിധിയിലേക്ക് സംഭാവന നൽകുകയാണ്. പ്രിയപ്പെട്ട പ്രസിഡന്റ് അവർ ഈ തുക ഏറ്റുവാങ്ങുകയാണ്.